അപ്പോൾ നമ്മൾ ഇന്ന് നമ്മൾ സെഷനിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എങ്ങനെ ഒരു ഇൻകം നമുക്ക് ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ ആദ്യത്തെ ഒരു 45 മിനിറ്റ്സ് നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെ ഒരു എങ്ങനെ നമുക്ക് ഒരു ഇതിനെ ഈ കണ്ടന്റിനെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിക്കാൻ പോണത്. ഈ ഒരു ഡിഫറെൻറ്റ് മെത്തേഡ്സ് എന്താണ്, ഇതിൻ്റെ ഒരു ആവശ്യകത എന്താണ് എന്നുള്ളതിനെ കുറിച്ച് സംസാരിക്കുക. അടുത്ത 15 മിനിറ്റ് നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ സെഷനിലേക്ക് നമുക്ക് കടക്കാം. അപ്പോൾ നിങ്ങൾക്ക് നമ്മൾ ഇന്ന് സംസാരിക്കുന്ന കാര്യത്തെക്കുറിച്ചിട്ട് എന്ത് ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാനുള്ള ഒരു അവസരം കൂടിയാണ്. അപ്പോൾ എല്ലാവർക്കും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാലോ? എല്ലാവരും ഇത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ യെസ് പറയണമെങ്കിൽ അതനുസരിച്ചിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇൻ കേസ് ഇതിനിടയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചാറ്റിൽ ചോദിച്ചോളൂ. അപ്പോൾ ഒന്നില്ലെങ്കിൽ ആ ടൈമിൽ അഡ്രസ്സ് ചെയ്യാൻ ശ്രമിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ ടൈമിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഫൈൻ, താങ്ക് യു. അപ്പോൾ എല്ലാവരും കേൾക്കുന്നുണ്ടെന്ന് മനസ്സിലായി, യെസ് പറഞ്ഞപ്പോൾ. ഓക്കെ, അപ്പോൾ എന്തിനാണ് നമുക്ക് ഈ പറഞ്ഞ ഒരു സെക്യൂർ ഇൻകം വേണ്ടത്? ഒന്ന്, ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ് മെയിൻ കാര്യം. ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് നമ്മുടേതായ ഒരു രീതിയിൽ നമുക്കെപ്പോഴും നമ്മൾ ജീവിക്കുന്നത് നമ്മുടെ സാലറിനെ ആശ്രയിച്ചിട്ടാണ്, അല്ലെങ്കിൽ ബിസിനസ്സിൽ നിന്ന് വരുന്ന ഇൻകത്തെ ആശ്രയിച്ചാണ് നമ്മൾ നമ്മുടെ മാസ ചെലവുകൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അതല്ല, നമുക്ക് നമ്മൾ പോലും അറിയാതെ നമുക്ക് വേണ്ടി ഒരു ഇൻകം വന്നിട്ട് നമുക്ക് നമ്മുടെ മാസ ചെലവ് കഴിയാന്നുണ്ടെങ്കിൽ നമ്മൾ ഫിനാൻഷ്യലി ഫ്രീ ആണ്. ഒന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങളുടെ മന്ത്ലി എക്സ്പെൻസ് 50,000 രൂപയാണ്. ആ 50,000 രൂപയുടെ ഇൻട്രസ്റ്റ് എല്ലാ മാസവും നിങ്ങളുടെ ബാങ്കിലേക്ക് വരണമെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ജോലി എടുക്കണ്ട. ഇപ്പൊ എനിക്ക് തോന്നുന്നു പലരും ചിരിക്കുന്നുണ്ട് നമ്മൾ കേൾക്കും, ഒരു സന്തോഷം അല്ലെ. നമുക്ക് ജോലി വേണ്ട, നമ്മുടെ ഈ മന്ത്ലി ഇൻകം വെച്ചിട്ട് ഇത് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും ചിരിക്കണ്ടാവും, ഇപ്പൊ ഒരു സന്തോഷം കിട്ടും. ആ അതിനാണ് ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറഞ്ഞാൽ. ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മുടെ റിട്ടയർമെന്റ് കഴിഞ്ഞിരിക്കുന്ന ടൈമിൽ നമ്മൾ പോലും അറിയാതെ നമ്മുടെ ബാങ്കിലേക്ക് ഇങ്ങനെ കാശ് വരണേ. ഇപ്പൊ നല്ല സർക്കാർ ഉദ്യോഗസ്ഥന്മാരൊക്കെ ആണെങ്കിൽ അവർക്ക് പെൻഷൻ വരണ്ടാവും, യാതൊരു ടെൻഷനില്ല, ആ പെൻഷൻ കൊണ്ട് അവർക്ക് ജീവിച്ചു പോകാൻ പറ്റും. ഈ സെയിം അവസ്ഥ നമുക്ക് തന്നെ സമ്പാദിച്ചെടുക്കാൻ പറ്റും. അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ റിട്ടയർമെന്റിനേക്കാൾ ഉപരി നമ്മളെല്ലാവരും ഫിനാൻഷ്യലി ഫ്രീ ആവാനാണ് ശ്രമിക്കേണ്ടത്. ഇപ്പോൾ ജോലി ഉള്ളപ്പോൾ തന്നെ ഫിനാൻഷ്യലി ഫ്രീ ആണെങ്കിലും വെരി ഗുഡ്. ഇപ്പോൾ നമ്മൾ 55-ാമത്തെ വയസ്സിൽ റിട്ടയർ ചെയ്യാൻ ശ്രമിക്കുന്നു, 50-ാമത്തെ വയസ്സിൽ ഫിനാൻഷ്യലി ഫ്രീ ആണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് 5 വർഷം നമ്മുടെ ചോയ്സാണ്. നമുക്ക് സന്തോഷമുള്ള ജോലിയാണെങ്കിൽ മാത്രം ചെയ്താൽ മതി, അല്ലെങ്കിൽ ജോലി ചെയ്യേണ്ട. ഇപ്പൊ ചിലപ്പോൾ ITയിൽ വർക്ക് ചെയ്യുന്ന ആളാണ്, ITനോട് യാതൊരു താല്പര്യമില്ല. 50-ാമത്തെ വയസ്സിൽ ഇയാള് ഫിനാൻഷ്യലി ഫ്രീ ആയി, എന്നിട്ട് ഇയാൾക്ക് ഉദ്ദേശിക്കണമെങ്കിൽ ടീച്ചിങ് ആണ് ഇഷ്ടം എന്ന് പറയുന്നുണ്ടെങ്കിൽ ആ ജോലി രാജിവെച്ചിട്ട് അടുത്തുള്ള ഏതെങ്കിലും സ്കൂളിൽ പോയിട്ട് ടീച്ച് ചെയ്യുക, ശമ്പളം കുഴപ്പമില്ലാന്ന്. ആ ഒരവസ്ഥയാണ് ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറഞ്ഞാൽ. ഇറ്റ്സ് എ ബിഗ് ഫീലിംഗ്. ഓക്കെ, ഇത് അത് അച്ചീവ് ചെയ്തവർക്ക് അത് മനസ്സിലാവും എന്താണ് ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ അച്ചീവ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് എന്താണെന്നുള്ളത് മനസ്സിലാവും. പിന്നെ നമുക്ക് ഈ ഇൻകം തരുമ്പ യാതൊരു വിധ ഫിനാൻഷ്യൽ വറീസ് ഉണ്ടാവില്ല. കാരണം നമുക്ക് ഇപ്പൊ നമ്മൾ ജോലി വിടാൻ എന്താ ശ്രമിക്കാത്തത്? കാരണം വെച്ചാൽ നമുക്കറിയാം, ഇന്ന് ജോലി വിട്ട് കഴിഞ്ഞാൽ നാളെ തുടങ്ങിയിട്ട് മാസ ചെലവോ EMI എവിടെ അത് പോകും, നമുക്ക് യാതൊരു ഐഡിയ ഇല്ല. ആ സാധനത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ വറി ഇല്ലാതെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. പിന്നെ റിട്ടയർമെന്റ് ഈസിയാവും. കാരണം ഡെഫിനറ്റ്ലി റിട്ടയർമെന്റിൽ ഇപ്പൊ നമ്മൾ പറയണെന്നുണ്ടെങ്കിൽ ഒരു 20 വയസ്സ് വരെ പഠിക്കും, അത് കഴിഞ്ഞിട്ട് ഒരു 10 വർഷം നമ്മൾ ഏത് ജോലി വേണമെന്ന് ഫിഗർ ഔട്ട് ചെയ്യും. അപ്പോൾ ഒരു 30 വയസ്സ് വരെ നമ്മളിങ്ങനെ കൺഫ്യൂഷനാണ് ഏത് ജോലിയാണെന്നുള്ളത്. 30 വയസ്സോടെ ഒരു 60 വയസ്സ് വരെ നമ്മൾ ജോലി ചെയ്യണം. എന്നിട്ട് ഈ 60 വയസ്സ് വരെ ജോലി ചെയ്യുന്ന ടൈമിൽ നമ്മൾ സമ്പാദിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ റിട്ടയർമെന്റ് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ ഒരു 60 വയസ്സിൽ റിട്ടയർ ചെയ്തിട്ട് 90 വയസ്സ് വരെ ജീവിച്ചിരിക്കുകയാണെങ്കിൽ, ഇപ്പം എന്നോട് പലരും പറയും ഞാൻ 90 വയസ്സ് വരെ ജീവിച്ചിരിക്കില്ല, പക്ഷേ എങ്ങാനും ജീവിച്ചിരുന്നാൽ എന്ത് ചെയ്യും? കാരണം നിങ്ങൾ ഇറ്റ്സ് ഓക്കെ, പെട്ടെന്ന് പോകണമെങ്കിൽ ഇറ്റ്സ് ഓക്കെ, പക്ഷെ ജീവിച്ചിരുന്നാൽ എന്ത് ചെയ്യും? പിന്നുള്ള കാര്യം വെച്ചാൽ നിങ്ങൾക്കൊരു 4-5 പിള്ളേരുണ്ടെങ്കിൽ അവരിൽ ആരെങ്കിലും നോക്കുന്നതായിരിക്കാം, പക്ഷെ ഇന്നത്തെ കാലത്ത് അതിനും നമ്മളാരും റിസ്ക് എടുക്കണില്ല, 1-2 നിർത്തേണ്ട. അപ്പം ഈ പിള്ളേരെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് റിട്ടയർമെന്റ് ജീവിക്കാൻ പറ്റില്ല. ഇനി പിള്ളേർക്ക് നമ്മളോട് സ്നേഹം ഇല്ലാത്തതിൻ്റെ പേരില്ല, പിള്ളേർ ചിലപ്പോൾ അമേരിക്കയിലോ കാനഡയിലോ പോയി സെറ്റിൽ ആവുന്ന ടൈമിൽ നമ്മളെ കൊണ്ടുപോകാൻ പറ്റില്ലായിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് നാട്ടിൽ നിൽക്കാനായിരിക്കും താല്പര്യം.
അപ്പോഴും നമുക്ക് നമ്മുടെ റിട്ടയർമെന്റ് നമ്മളുടെ ഉത്തരവാദിത്തത്തിൽ ഏറ്റെടുക്കേണ്ടതായിട്ട് വരും. ഇതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെക്യൂർ രംഗത്തിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എങ്ങനെ നമുക്ക് റിട്ടയർമെന്റ് ഇൻകം പ്ലാൻ ചെയ്യാം. അപ്പൊ റിട്ടയർമെന്റിന്റെ ടൈമിൽ നമ്മൾ എപ്പോഴും ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് ഗ്രോത്ത് കിട്ടണം, ഇൻകം കിട്ടണം. ഗ്രോത്ത് കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് സ്വർണം വാങ്ങി വെക്കാം, സ്റ്റോക്ക് വാങ്ങി വെക്കാം, പറമ്പ് വാങ്ങി വെക്കാം. അപ്പൊ ഇതിൽ നമ്മൾ ഇപ്പൊ ഒരു 10 ലക്ഷം രൂപ എടുത്തിട്ട് ഒരു പറമ്പ് വാങ്ങി കഴിഞ്ഞാൽ അത് ഒരു 5-6 വർഷം കഴിയുമ്പോൾ ഒരു 15 ലക്ഷത്തിന് വിൽക്കാൻ പറ്റണമെങ്കിൽ 5 ലക്ഷം രൂപ ഗ്രോത്ത് സംഭവിച്ചു. പക്ഷേ നമുക്ക് ആ ഒരുമിച്ച് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള കഴിവ് വേണം, അല്ലെങ്കിൽ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്തു. ഇതൊന്നും ഇൻകം കിട്ടത്തില്ല, പക്ഷെ നമുക്ക് ഇതിൽ നിന്നൊരു ഗ്രോത്ത് കിട്ടാനായിട്ട് ചാൻസ് ഉണ്ട്. പക്ഷേ നമ്മൾ വീടും പറമ്പൊക്കെ വാങ്ങി വെക്കുകയാണെങ്കിൽ അതിൽ നമുക്ക് റെന്റിന് കൊടുക്കാൻ പറ്റും, അതിൽ നിന്ന് ഇൻകം കിട്ടാനായിട്ട് ചാൻസ് ഉണ്ട്. അതേമാതിരി സ്റ്റോക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ഡിവിഡൻഡ് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഗോൾഡിലാണെങ്കിൽ അങ്ങനെ ഒരു ചാൻസ് ഇല്ല. അപ്പോൾ ഗോൾഡിൽ ഇപ്പോൾ ഉള്ള സോവറിൻ ഗോൾഡ് വാങ്ങി വെക്കാം, അതിൽ നിന്നൊരു 2.5% റിട്ടേൺ കൊല്ലത്തിൽ കിട്ടാനുള്ളൊരു ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ ഇതിനൊന്നും ഇൻകം കിട്ടാൻ ചാൻസ് ഇല്ല. പക്ഷെ ഇതിന് ഈ തരം ഇൻവെസ്റ്റ്മെന്റുകൾ നമ്മളെപ്പോഴും നമ്മൾ ഇറങ്ങുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്തിനാണ്? എനിക്ക് അതിൽ നിന്നൊരു അപ്രീസിയേഷൻ കിട്ടണം എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ഇൻകത്തിന്റെ കേസിലേക്ക് നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾക്ക് ഇൻകം കിട്ടാനായിട്ട് എന്താണ് വേണ്ടത്? നമുക്ക് ഡിവിഡൻഡ് കിട്ടാം, റെന്റ് കിട്ടാം, FD ഇട്ടിട്ട് അതിൽ നിന്ന് റിട്ടേൺ കിട്ടാം. ഇതെല്ലാമാണ് നമുക്ക് ഇൻകം കിട്ടാനായിട്ട് വേണ്ടത്. അപ്പോൾ ഈവൻ നമ്മളിപ്പോൾ പലപ്പോഴും ഞാൻ നമ്മൾ NRI കമ്മ്യൂണിറ്റിയിൽ എപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യം വെച്ചാൽ അവർ ഏതെങ്കിലും ഫ്ലാറ്റൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടാവും. കൊച്ചിയിലും ഈ ബാംഗ്ലൂരൊക്കെ പോയിട്ട് ഒരു ഫ്ലാറ്റ് വാങ്ങി വെക്കും. അവരെല്ലാവരും ആഗ്രഹം എന്താണ്? വീട് പൊസഷൻ കിട്ടുമ്പോൾ തന്നെ പിറ്റേ ദിവസം കൂടി റെന്റിന് കൊടുക്കണം, എന്നിട്ട് എനിക്ക് എല്ലാ മാസവും റെന്റ് കിട്ടും, ആ റെന്റ് ഈക്വലൻ ടു EMI, അപ്പം എനിക്ക് ഈ പണിയൊന്നുമില്ല. പക്ഷെ പലപ്പോഴും സംഭവിക്കണം വെച്ചാൽ ഈ വീട് വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ അവസ്ഥ ആണെങ്കിൽ EMIയുടെ പകുതി കാശ് റെന്റായിട്ട് കിട്ടുള്ളൂ. പലരും ഈ റെന്റിന് ആളെ കണ്ടുപിടിക്കാനുള്ള മടിക്ക് പലപ്പോഴും കൊടുക്കാറില്ല. എൻ്റെ അറിവിൽ 5-10 വർഷമായിട്ട് ഫ്ലാറ്റ് കിട്ടിയിട്ട് റെന്റിന് ഇതുവരെയും കൊടുക്കാത്ത ഒത്തിരി ഓണേഴ്സ് ഇപ്പോഴും എൻ്റെ അറിവിലുണ്ട്. പിന്നെ അപ്പോൾ നമ്മളെപ്പോഴും വീടൊക്കെ വാങ്ങുകയാണ് ഇനി റെന്റ് കിട്ടണമെന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ ഇനീഷ്യേറ്റീവ് എടുത്ത് റെന്റിന് കൊടുക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഇൻകം കിട്ടും. പിന്നെ ഈ വീട് വെച്ചിട്ട് റെന്റ് വാങ്ങുമ്പോഴുള്ള ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു നമുക്കൊരു 2-3 വീടുണ്ട്. ഒരു വീട്ടിൽ നമ്മൾ താമസിക്കുന്നു, 2 വീട്ടിൽ നമ്മൾ റെന്റിന് കൊടുക്കണമെന്നുണ്ടെങ്കിൽ സ്ഥിരമായിട്ട് റെന്റിന് കൊടുക്കണമെങ്കിലുള്ള ഗുണമെന്ന് വെച്ചാൽ കാലാകാലങ്ങളനുസരിച്ച് റെന്റും ഒരു ഇൻഫ്ലേഷൻ കിട്ടും. അപ്പോൾ ഇന്ന് നമുക്കിപ്പോൾ ഒരു 50,000 രൂപയാണ് ചിലവ്, നമുക്ക് 50,000 രൂപ റെന്റൽ ഇൻകം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 10 വർഷം കഴിഞ്ഞിട്ട് അത് 50,000 റെന്റ് എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ 60,000-70,000 രൂപ ചോദിക്കാം. അപ്പൊ ആ റെന്റിന്റെ ഇൻക്രീസ് നമ്മുടെ ജീവിത ചെലവിന്റെ ഇൻക്രീസുമായിട്ട് മാച്ച് ചെയ്ത് പോകാനൊരു ചാൻസ് ഉണ്ട്. അപ്പൊ എന്തുകൊണ്ടും നമ്മൾ, പക്ഷേ ഇതിനെല്ലാത്തിനും നമ്മൾ മനസ്സിലാക്കണം റെന്റൽ ഈൽഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉത്തരവാദിത്തമാണ് ടെനന്റിനെ കണ്ടെത്തേണ്ടതും കൊടുക്കണം. അത് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വിചാരിച്ച കാര്യങ്ങൾ നടക്കൂല. ഇത് വളരെ പ്രാക്ടിക്കലായിട്ട് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും എങ്ങനെ ഇൻകം ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പൊ ഹൈ ഗ്രോത്ത് ഇൻവെസ്റ്റ്മെന്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഇക്വിറ്റി, റിയൽ എസ്റ്റേറ്റ്, സിൽവർ, ഗോൾഡ് ഇതെല്ലാനും. പിന്നെ ഈ ഹൈ ഇൻവെസ്റ്റ്മെന്റിന്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ എപ്പോഴും പ്രൈസ് മുകളിലേക്കും താഴേക്കും പോയിക്കൊണ്ടിരിക്കും. ഇപ്പൊ പലരും പറയും റിയൽ എസ്റ്റേറ്റ് വാങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പൈസ താഴെ പോവില്ല, ഭൂമിയുടെ വില താഴെ പോവില്ല എന്ന് പലരും പറയണായിട്ട് ഞാൻ കേൾക്കാറുണ്ട്. ഒരു ഉദാഹരണം പറയാം. ഇപ്പൊ നമ്മള് ഒരു ഒരു പറമ്പ് വാങ്ങി, ഒരു 20 സെന്റ് പറമ്പ് വാങ്ങി, അതിന്റെ തൊട്ടടുത്തായിട്ട് മുനിസിപ്പാലിറ്റി തീരുമാനിക്കാണ് അവിടുത്തെ വേസ്റ്റ് ഇടുന്ന ജില്ലയിലത്തെ മൊത്തം വേസ്റ്റ് ഇടുന്ന സ്ഥലം നമ്മുടെ പറമ്പിന്റെ അപ്പുറത്ത് ഇടണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ നമ്മുടെ റിയൽ എസ്റ്റേറ്റിന്റെ വില കൂടുകയോ കുറയോ? ഇനി ഒന്നും വേണ്ട, നമ്മുടെ ബിൽഡിങ്ങിന്റെ മുന്നിൽ തന്നെ ഒരു മെട്രോയുടെ ഒരു പില്ലർ കൊണ്ടിടുകയാണ്. അടുത്ത 5 കൊല്ലത്തേക്ക് നമുക്ക് ആ വീട് വിൽക്കാം, ആ സ്ഥലം വിൽക്കാൻ പറ്റുമോ? അപ്പൊ നമ്മൾ റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇത്തരം കാര്യങ്ങൾ കൂടി മുന്നിൽ കാണണം. ഇനി നമ്മൾ എടുത്തു കഴിഞ്ഞിട്ടായിരിക്കും ഇനി അവിടെ വല്ല റോഡ് വരാൻ പോണ അതിന്റെ കല്ലിടുന്നത്, നമ്മുടെ കാര്യം പെട്ടുപോയ. അപ്പൊ നമ്മളെപ്പോഴും നമ്മൾ റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെയും ഒരു കാര്യമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തുകൊണ്ടും നല്ലതാണ്. ഈവൻ ഗോൾഡും പലരും പറയും, ഗോൾഡ് നമ്മൾ ഗോൾഡ് വാങ്ങിയാൽ അതിനേക്കാളും കുറഞ്ഞ് വിൽക്കേണ്ടി വരില്ല എന്ന് പറയും. പക്ഷെ ഗോൾഡിലും
ഈ പറയുന്ന കാര്യങ്ങൾ എപ്പോഴും നമുക്ക് നടക്കണമെന്നില്ല. എപ്പോഴും പ്രൈസ് മുകളിലേക്കും താഴേക്കും പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. നമുക്കിപ്പോ ഇക്വിറ്റിയിലത്തെ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ, ഇത് ഇത് ഇക്വിറ്റിയുടെ ഗ്രാഫാണ്. ഇത് പറയണമെന്നുണ്ടെങ്കിൽ ഈ 2000 ഇപ്പൊ 1998 തുടങ്ങിയിട്ട് ഇപ്പോഴത്തെ വരെയും ഒരു ഒരു പ്രൈസിൻ്റെ ഇത് ഞാൻ മണി കൺട്രോൾ ചെയ്ത് എടുത്തേനെ. നമുക്ക് പ്രൈസ് കാണാൻ പറ്റും. ഇത് ഇങ്ങനെ ഇങ്ങനെ മുകളിലേക്കും താഴേക്കും പോയി. ഒന്ന് ആലോചിച്ച് നോക്ക്, നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ നല്ല ലാഭമാണെന്നും പറഞ്ഞിട്ട് നിങ്ങൾ ഈ പ്രൈസ് പോയിന്റിൽ നിങ്ങൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? നേരെ അടിയിലേക്ക് വരും. നിങ്ങൾക്ക് ഇത്രയും കാലം ഇത്ര അടിയിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് പേടിയാവും, നിങ്ങൾ വിൽക്കും. എന്നാ നമ്മൾ മിണ്ടാണ്ടിരിക്കുകയാണ്, ഇവിടെ വരെ വെയിറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലാഭത്തിൽ കൊടുക്കാൻ പറ്റും. പക്ഷെ ഇങ്ങനെ മുകളിലേക്കും താഴേക്കും പോകുമ്പോൾ നിങ്ങൾക്ക് ഇതിനോടുള്ള വിശ്വാസം കുറയും, നിങ്ങൾ വിൽക്കുന്ന ഒരു സാഹചര്യം വരും. ഈ ഈ പോയിന്റിൽ വാങ്ങിക്കഴിഞ്ഞാൽ അത് ഇവിടെ എത്തുമ്പോൾ നിങ്ങൾ വിചാരിക്കും എന്ത് ചെയ്യും? ഓ, നിങ്ങളുടെ ലാഭത്തിൽ കോസ്റ്റിനായി. നിങ്ങൾ 100,000 രൂപയ്ക്ക് വാങ്ങിയ സാധനം അടി ഒരു 50,000 രൂപ എത്തിയിട്ട് ഇപ്പൊ 100,000 കൊടുക്കാന്ന് പറഞ്ഞിട്ട് കൊടുക്കും. ഇനി വിചാരിക്കും ഒരു 10% കൂടി ലാഭമായിട്ട് കൊടുക്കാന്ന് വിചാരിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? അവിടെ വെച്ചിരിക്കാൻ നോക്കി. അപ്പോഴേക്ക് പിന്നെയും താഴെ പോണു. അയ്യോ, അപ്പൊ വിചാരിക്കും തോന്നുന്നു 50 രൂപ എത്തിയാണ്, 70 രൂപ എത്തിയിട്ടുള്ളൂ, 70 കൊടുക്കാം, 30% നഷ്ടമാവുള്ളൂ വെച്ചിട്ട് ഇവിടെ വെച്ച് കൊടുക്കും. ഇവിടെ വെച്ച് കൊടുക്കുമ്പോഴാണ് പിന്നെ ഒരു പോക്ക് പോയിട്ട് ഇവിടെ എത്തണത്. അപ്പൊ നിങ്ങൾ എന്ത് വിചാരിക്കും? എന്റെ കയ്യിലിരിക്കുമ്പോൾ കയറൂല, വെല്ലോന്റെ കയ്യിലിരിക്കുമ്പോൾ കയറും. എനിക്ക് പറ്റിയിട്ടുള്ള പരിപാടിയല്ല ഇക്വിറ്റി ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയും. അപ്പൊ പലവരും പറയാറുണ്ട് എനിക്ക് നല്ല ഒരാശയാണ്, ഞാൻ എടുത്ത ഞാൻ അപ്പ സ്റ്റോക്ക് അടി പോകുന്നു. അപ്പൊ എന്റെ അഭിപ്രായത്തിൽ ചെയ്യേണ്ട കാര്യം വെച്ചാൽ, ഒരു ഡിമാറ്റ് അക്കൗണ്ട് നിങ്ങളുടെ പേരിൽ തുടങ്ങാം, ഒരു ഡിമാറ്റ് അക്കൗണ്ട് വൈഫിന്റെ തുടങ്ങാം, എന്നിട്ട് നിങ്ങൾ വാങ്ങാം. അപ്പൊ അടി പോകൂല, ആ സമയത്ത് വൈഫിന്റെ വാങ്ങാം, അപ്പൊ പിന്നെ മുകളിൽ കയറി പോയിക്കോളൂ. ഇത് പല പല ഇക്വിറ്റി സ്ട്രാറ്റജീസ് ആണ് ഞാൻ പറയുന്നത്. ഇത് വേണമെങ്കിൽ പരീക്ഷ നോക്കാം. ഇനി നഷ്ടം ഉണ്ടായി കഴിഞ്ഞാൽ ലാഭം ഉണ്ടായി എന്നോട് ഒന്നും പറയണ്ട. ഓക്കെ, ഇതൊരു തമാശയായിട്ട് എടുത്താൽ മതി കേട്ടോ. ഇനി ഈ പോയിന്റ് വെച്ചിട്ട് നിങ്ങൾ ഇനി നാളെ ഞാൻ ഇക്വിറ്റി വാങ്ങി എന്നിട്ട് എന്റെ വൈഫിന്റെ പേരിൽ വാങ്ങിയ സാധനവും കയറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അതിനുള്ള ഉത്തരവില്ല. ഓക്കെ, അപ്പൊ ഇതാണ് ഇക്വിറ്റി ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും കണ്ടിട്ടിരിക്കുന്ന ഒരു പ്രശ്നം. മുകളിലേക്കും താഴേക്കും പോകും. ഇനി നമുക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ചു, ഈ പോയിന്റിൽ വെച്ചിട്ട് നമ്മൾ വാങ്ങി ഈ 2022 ഈ ടൈമിനോട് ഒറ്റ അടിയിലേക്ക് പോയത്. അപ്പൊ പലരും എന്ത് ചെയ്യും? പിന്നെയും പറയും, അയ്യോ ഇക്വിറ്റി എനിക്ക് പറ്റിയതല്ല കൊടുക്കാന്ന് പറയും. അപ്പൊ ഈ പറയണത് ഗ്രോത്ത് എന്ന ഒരൊറ്റ പോയിന്റ് ഓഫ് വ്യൂലേ വാങ്ങാൻ പറ്റുള്ളൂ. നിങ്ങളൊരു ഉദാഹരണം പറഞ്ഞാൽ, ഇക്വിറ്റിയിൽ നിന്ന് ഇൻകം കിട്ടണം എന്നുള്ള ആഗ്രഹത്തിനാണ്. എല്ലാ മാസവും എനിക്ക് ഒരു 1,00,000 രൂപ ഇൻവെസ്റ്റ് ചെയ്യുക, എല്ലാ മാസവും എനിക്ക് 50,000 രൂപ കിട്ടണം എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. 1,00,000 രൂപ അതുകൂടെ ഇൻവെസ്റ്റ് ചെയ്തു, അടുത്ത മാസം അത് 70,00,000 ആയിട്ടുണ്ടാവും, എന്ന് വെച്ചാൽ 30,00,000 താഴെ പോകും. ആ സമയത്ത് നിങ്ങൾ പറഞ്ഞു എനിക്ക് 50,000 രൂപ മാസം വലിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എല്ലാ മാസവും നിങ്ങൾ ഇവിടെ നിന്ന് പൈസ വലിച്ചു കഴിഞ്ഞാൽ എത്ര നാളെടുക്കും ഇത് സീറോ ആവാനായിട്ട്? അതിൻ്റെ പേരിൽ ഇക്വിറ്റി എന്ന് പറഞ്ഞ സാധനം ഈ പരിപാടിക്ക് ഇറങ്ങുമ്പോൾ ഇൻകം എന്ന് പറഞ്ഞ സാധനം ഇവിടെ മറന്നേക്കണം. ഗ്രോത്ത് എന്ന് പറഞ്ഞ ഒറ്റ പോയിന്റ് ഓഫ് വ്യൂ മാത്രമേ നമ്മൾ ഈ പരിപാടിക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. ഇത് ഈ പരിപാടി മനസ്സിലാക്കാതെ നമ്മൾ ഇക്വിറ്റി മാർക്കറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഇപ്പൊ പലവരും പറയുന്നുണ്ട് നമുക്ക് ഓപ്ഷൻസ് ചെയ്യാം, അതെല്ലാനും നിങ്ങളുടെ ഡേ ടു ഡേ വർക്കാണ്. അത് നിങ്ങൾ ആ മാർക്കറ്റിൽ ഫുൾ ടൈം അതിന്റെ പുറകിൽ ഇരുന്നാൽ മാത്രമേ കിട്ടുള്ളൂ. അതിനെ ജോലി എന്നാ പറയണത്, ഇൻവെസ്റ്റ്മെന്റ് എന്നല്ല. ഇൻവെസ്റ്റ്മെന്റും ജോലിയും രണ്ടും രണ്ടാണ്. അപ്പോ നിങ്ങൾ ആ ജോലി ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അത് ചെയ്തോ, അത് അതിന് റിട്ടയർമെന്റ് എന്ന് പറയാൻ പറ്റില്ല. റിട്ടയർമെന്റ് എന്ന് പറഞ്ഞാൽ വെറുതെ ഇരിക്കുന്ന ടൈമാണ്. ഇനി പണിയെടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അത് ചെയ്തോളൂ. ദാറ്റ് ഈസ് നോട്ട് എ ഫിനാൻഷ്യൽ ഫ്രീഡം ഓൾസോ. അപ്പോ ഈ ഒരു ഞാനിത് പറയണതിന്റെ ഇത് കുറച്ചും കൂടി അഡ്രസ് ചെയ്യുന്നതിന്റെ മെയിൻ കാര്യം എന്ന് വെച്ചാൽ, നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം ഇക്വിറ്റി മാർക്കറ്റിൽ വന്നിട്ട് ഡെയിലി ഇൻകം എന്ന് പറഞ്ഞ സാധനം ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് ആവരുത്, അതിന് ജോലി എടുക്കാൻ തയ്യാറാണോ? ഓക്കെ, അപ്പൊ ഇതാണ് നമ്മൾ ഇക്വിറ്റി മാർക്കറ്റിന്റെ പ്രത്യേകത. ഇനി നമുക്ക് വേണ്ടതാണ് ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഇൻകമാണ്. സ്റ്റേബിൾ ആയിട്ടുള്ള ഇൻകത്തിന് റെന്റ് കിട്ടിയ സ്റ്റേബിൾ ആയിട്ടുള്ള ഇൻകം ആവാം, ഇൻട്രസ്റ്റ് കിട്ടിയ സ്റ്റേബിൾ ആയിട്ട് ഇൻകം ആവാം, ഡിവിഡൻഡ് കിട്ടിയ സ്റ്റേബിൾ ആയിട്ടുള്ള ഇൻകം ആവാം. ഡിവിഡൻഡും നമ്മൾ നോക്കി ഇൻവെസ്റ്റ് ചെയ്യണം. ഡിവിഡൻഡ് ഹൈ ഡിവിഡൻഡ് ഡീൽഡ് ഉള്ള കമ്പനികൾ നോക്കി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റണം. എക്സാമ്പിൾ പറയണമെന്നുണ്ടെങ്കിൽ, നമുക്കിപ്പോ ഡിവിഡൻഡ് എപ്പോഴും ഫ്രീക്വന്റ് ആയിട്ട് കൊടുക്കുന്ന കമ്പനികളെ ഇറക്കണം. ഇപ്പോൾ ITC പോലത്തെ കമ്പനികൾ, അല്ലെങ്കിൽ ഇപ്പോൾ വിപ്രോ പോലത്തെ കമ്പനികൾ, അല്ലെങ്കിൽ ഇപ്പോൾ വീഗാർഡ്, മണപ്പുറം, ഇതെല്ലാവരും ഓൾമോസ്റ്റ് ഡിവിഡൻഡ് കൊടുക്കുന്ന കമ്പനി. അത്ര ഈൽഡ് അത്ര ഇല്ല, പക്ഷെ എന്നാലും ഇവർ പിന്നെ കോള്, ഗവൺമെന്റിന്റെ പാർട്ടിസിപ്പേഷൻ ഉള്ള ഇങ്ങനത്തെ കമ്പനികളെല്ലാവരും ഡിവിഡൻഡ് കൊടുക്കുന്ന കമ്പനികളാണ്. ഞാൻ പറഞ്ഞത് ഒന്നും റെക്കമെൻഡേഷൻ അല്ല, എക്സാമ്പിൾ മാത്രമാണ്. നമുക്ക് അതിൽ നോക്കിയിട്ട്
കൺവിൻസ് ആണെങ്കിൽ മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യരുത്. ഓക്കെ, ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു തന്നേ ഉള്ളൂ. അപ്പൊ ഇൻകം പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ, പിന്നെ നമ്മളിപ്പോൾ ഒരു എഫ് ഡി ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ, എഫ് ഡിന്ന് നമുക്കൊരു 5% വെച്ച് എല്ലാ മാസവും വിഡ്രോ ചെയ്തെടുക്കാൻ പറ്റുകയാണെങ്കിൽ അത് ഇൻകം കിട്ടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ എഫ് ഡി ഇടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ, എഫ് ഡിയിലത്തെ റേറ്റ് എല്ലാ വർഷവും കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ എഫ് ഡി ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, പണ്ടൊക്കെയാണെന്നുണ്ടെങ്കിൽ ഈവൻ 1991 കാലഘട്ടത്തിൽ ഏകദേശം 20% എഫ് ഡി ഇൻട്രസ്റ്റ് കിട്ടിയിട്ടുള്ള കാലങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അല്ലല്ല, ഇത് റേറ്റാണ് പറഞ്ഞേക്കുന്നത്. ഈ കോൾ മണിയുടെ അല്ല, എഫ് ഡിയുടെ പറയണമെങ്കിൽ ഏകദേശം 14% നമുക്ക് കിട്ടിയിട്ടുണ്ട് ഈ 91 കാലഘട്ടത്തിൽ. ഈ 14% നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് ഏകദേശം ഒരു 5% എന്നുള്ള രീതിയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇങ്ങനെ പോയി കഴിയണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു ഒരു 10 കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്ര എഫ് ഡി റേറ്റ് ഉണ്ടെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും ഊഹിക്കാൻ പറ്റും. ഒരു ഇപ്പൊ അമേരിക്കയിലൊക്കെ എഫ് ഡി റേറ്റ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 0.5 ഒക്കെ ഉണ്ട്. അപ്പോ നമ്മൾ പറയണത് ഒരു 10-20 കഴിഞ്ഞാൽ ഇന്ത്യ അമേരിക്ക പോലെ ആവുന്നതാണ്. അപ്പൊ നമ്മള് അമേരിക്ക പോലെ ആവണത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷെ എഫ് ഡി റേറ്റ് അങ്ങനെ ആയി കഴിഞ്ഞാൽ ഇഷ്ടമാണ് അത്. അപ്പോൾ ഇതാണ് റിയാലിറ്റി എന്ന് പറഞ്ഞാൽ. നമ്മളിപ്പോൾ പറയുന്നത് 5 trillion എക്കണോമി ആകുമ്പോൾ എന്ന് പറയുന്നത്, ഈ 5 trillion എക്കണോമി ആയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എഫ് ഡി നിന്ന് 2% കൂടി പ്രതീക്ഷിക്കണ്ട. അപ്പൊ ഇതാണ് നടക്കാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ. അപ്പൊ നമുക്ക് എഫ് ഡിനെ നമുക്ക് ആശ്രയിക്കാൻ പറ്റില്ല. ഇപ്പൊ നമ്മൾ ഈവൻ നമ്മൾ റെന്റൽ ഇൻകം പറയണം, നമ്മൾ പറയുന്നത് 1 crore ഫ്ലാറ്റ് കൊച്ചിയിൽ വാങ്ങിക്കഴിഞ്ഞാൽ എത്ര രൂപ റെന്റ് കിട്ടും? മാക്സിമം 20,000 രൂപ. ആ 20,000 രൂപയിൽ ഒരു 3,000 രൂപ മറ്റേ മെയിൻ്റനൻസ് ആയിട്ട് കൊടുക്കണം. എത്ര കിട്ടി ബാക്കി? 17,000 രൂപ. ഇത് കഴിഞ്ഞിട്ട് 1 കഴിഞ്ഞ് ടെനന്റ് വീട് വിട്ടു പോകണമെന്നുണ്ടെങ്കിൽ അതിന്റെ ഡാമേജും കാര്യങ്ങളും ഇട്ട് ഒരു 50,000 രൂപയ്ക്ക് വേറെ ചിലവുണ്ടാവും. അപ്പൊ ബാക്കി കയ്യിൽ എത്ര രൂപ ഉണ്ടാവും? 100,000 രൂപ എന്തായാലും ഉണ്ടായി. അപ്പൊ 1% റെന്റിന്റെ ഈൽഡ് വരുന്നത്. 1 crore ഇൻവെസ്റ്റ് ചെയ്തിട്ട് കിട്ടുന്നത് 100,000 രൂപ. അപ്പൊ നമ്മള് ഇത് നോക്കിയിട്ട് വേണം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ പറയുന്ന എഫ് ഡി റേറ്റ് താഴുന്നതും ക്യാപിറ്റൽ മാർക്കറ്റിന്റെ സ്റ്റെബിലിറ്റി നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ റിട്ടയർമെന്റ് ഇൻകത്തിന് നോക്കേണ്ടത്. ഇതിനുള്ള ഓപ്ഷൻ ഇപ്പോൾ ഉള്ളതെന്ന് വെച്ചാൽ, ഒന്ന് ഗ്യാരണ്ടീഡ് ഇൻകം പ്ലാൻസ് പറഞ്ഞിട്ട് നമുക്ക് ഇൻഷുറൻസ് കമ്പനികൾ തരാറുണ്ട്. ഇതിന് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് പല പല ഓപ്ഷൻസ് ഉണ്ട്. ഒന്നില്ലെങ്കിൽ ഒരു 1-time ഇൻവെസ്റ്റ്മെന്റ് ഇടാം, 1 crore ഇൻവെസ്റ്റ് ചെയ്യാം, അടുത്ത മാസം തൊട്ട് നമുക്ക് റിട്ടേൺ വേണമെന്നുള്ള ഓപ്റ്റ് ചെയ്യാം. ഇനി ഒരു ഒരു പർട്ടിക്കുലർ പൈസ ഇടാം, എന്നിട്ട് നമുക്ക് പറയാം 5 കഴിഞ്ഞിട്ട് എനിക്ക് റിട്ടേൺ മതി. അത് 1 തുടങ്ങിയിട്ട് 12 വരെ നമുക്ക് ഡെഫർ ചെയ്യാനായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇപ്പം നമുക്ക് 50 വയസ്സുള്ളൂ, നമുക്ക് 55-ാമത്തെ വയസ്സിൽ ഇൻകം മതി. അപ്പം നമ്മളൊരു നിശ്ചിത സംഖ്യ എടുത്തു 5 കഴിഞ്ഞിട്ട് മതി എന്ന് പറയാം. അപ്പം എന്ത് ചെയ്യും? നമുക്ക് 55 കഴിഞ്ഞിട്ട് നമുക്ക് ജീവിതാവസാനം വരെ നമുക്ക് ഇൻകം കിട്ടുന്ന രീതിയിൽ നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും. ഇനി അതല്ല, നിങ്ങൾ 40 വയസ്സുള്ളൂ, നിങ്ങൾക്ക് റിട്ടയർമെന്റ് ഇൻകം വേണ്ടത് 50 വയസ്സിലാണ്, 10 നമുക്ക് ഡെഫർ ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങളുടെ റിട്ടേൺ കിട്ടുന്ന ശതമാനം നിങ്ങൾക്ക് കൂടി കിട്ടും എന്നുള്ളതാണ് ഇതിലുള്ളൊരു ബെനിഫിറ്റ്. പിന്നെ നമുക്കുള്ള ഓപ്ഷൻ എന്ന് വെച്ചാൽ, നമുക്കിപ്പോൾ ഒരുമിച്ച് ഒരു 10 lakh ഒരുമിച്ച് ഒരു 1 crore ഇടാനുള്ള കഴിവില്ലാന്ന് വിചാരിക്കാം. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? അതിന് പകരമായിട്ട് നമ്മൾ എല്ലാ വർഷവും അടുത്ത 10 1 lakh 5 lakh വെച്ച് ഇടണമെന്ന് തീരുമാനിക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ 10 കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ഇൻകം ആയിട്ട് കിട്ടണം എന്നുള്ള ഒരു പ്ലാൻ ചെയ്യുക. ഉദാഹരണം പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു 5 lakh വെച്ചിട്ട് നമ്മൾ 10 കിട്ടണമെന്നുണ്ടെങ്കിൽ, 40 ആൾ 10 കിട്ടണമെങ്കിൽ നമുക്ക് ഒരു 50-ാമത്തെ വയസ്സിലോ 52-ാമത്തെ വയസ്സിലോ നമുക്ക് എല്ലാ മാസവും 50,000 രൂപ വെച്ച് റിട്ടേൺ കിട്ടുന്ന വിധത്തിലുള്ള സ്കീമുകളുണ്ട്. ഇനി ഇത് തന്നെ നമുക്ക് ജീവിതാവസാനം വരെ നമുക്ക് ഈ 50,000 രൂപ റിട്ടേൺ ആയിട്ട് കിട്ടാവുന്ന സ്കീമുകളുണ്ട്. ഇതെല്ലാവരും കൊടുക്കുന്നത് പൊതുവെ ഇൻഷുറൻസ് കമ്പനികളാണ്. അതിൽ നമ്മളിപ്പോൾ ഈ ഇതിലത്തെ ഇൻകം കഴിഞ്ഞാൽ, നമ്മൾ ഇപ്പം ഇതിൽ പല പല ഇൻകം സ്കീമുകളുണ്ട്. അപ്പൊ ഇതിൽ നമ്മൾ പ്രതീക്ഷിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, റിട്ടേൺ കിട്ടുന്നത് ഏകദേശം ഒരു 6% താഴെയായിട്ടോ ഇത്തിരി മുകളിലായിട്ടോ കിട്ടുള്ളൂ. അതിനേക്കാൾ കൂട്ടി കിട്ടത്തില്ല. നമ്മൾ പലപ്പോഴും നമ്മുടെ ഒരു ഇത് ഞാനിതിൻ്റെ ഒരു ബെനിഫിറ്റും പ്രാക്ടിക്കൽ വശമാണ് ഞാനിതിൻ്റെ ഒരു ഒരു കാര്യം ഇവിടെ പറയാനായിട്ട് പോണത്. അപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു ഇൻകം തുടങ്ങും. ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ പറഞ്ഞു, 1 crore നമ്മൾ ഒരു 10 lakh നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു. എന്നിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക്
₹58,000 കൊല്ലത്തിൽ എടുക്കാൻ പറ്റും. ഏകദേശം 60,000 രൂപ വെച്ചിട്ട് നമുക്ക് 5,000 രൂപ വെച്ച് മാസം എടുക്കാനുള്ള സംവിധാനമുണ്ട്. ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് എടുക്കാം. അത് നമ്മുടെ ജീവിതാവസാനം വരെ നമുക്ക് എടുക്കണമെങ്കിൽ എടുക്കാം. ഇപ്പോൾ 30 വയസ്സുള്ള ആൾ 10 ലക്ഷം രൂപ ഇടുന്നു എല്ലാ മാസം, നമുക്ക് ജീവിതാവസാനം വരെ നമുക്ക് 5,000 രൂപ വെച്ച് മാസം. അല്ലാന്നുണ്ടെങ്കിൽ ഞാനിതൊരു എക്സാമ്പിളാണ് പറയുന്നത്. എന്നിട്ട് നമുക്ക് നമ്മൾ എന്ന് നമ്മൾക്ക് ഒരു ഇപ്പോൾ ഈ ഒരു കേസിലാണെന്നുണ്ടെങ്കിൽ 10 ലക്ഷം രൂപ വെച്ചിടുന്നു. എന്നിട്ട് നമുക്ക് അടുത്ത 50 വർഷത്തേക്ക് 80 വയസ്സ് വരെ, ഞാൻ 80 വയസ്സ് വരെ ജീവിച്ചിരിക്കുന്നു ഉള്ളൂ എന്നുള്ളൊരു അവസ്ഥയിലാണ് പറഞ്ഞത്. 90 വയസ്സ് വരെ ജീവിച്ചിരിക്കുകയാണെങ്കിൽ പറ്റും. എന്നിട്ട് അത്രയും നാൾ നമുക്ക് 5,000 രൂപ വെച്ചിട്ട് കിട്ടുന്ന വിധത്തിൽ ഇടാൻ പറ്റും. എന്നിട്ട് നമ്മുടെ മരണപ്പെടേണ്ട ടൈമിൽ നമുക്ക് ഏകദേശം 11% നമുക്ക് കിട്ടും. ഇപ്പോൾ ജീവൻ ശാന്തി, അതേമാതിരി ഇപ്പോൾ ടാറ്റയിലൊക്കെ ഒത്തിരി പ്ലാനുകളുണ്ട്. ഈ പ്ലാനിടേണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്ര രൂപ കിട്ടും എന്ന് നമുക്ക് മനസ്സിലാക്കും. പക്ഷെ നമ്മൾ കിട്ടും എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഓക്കെ ഇത് ജീവിതാവസാനം വരെ കിട്ടല്ലേ, ലാഭം ഉണ്ടെന്നൊക്കെ വിചാരിക്കും. ലാഭം തന്നെയാണ്, പക്ഷെ നമുക്ക് മനസ്സിലാക്കേണ്ടത് എത്ര ശതമാനം റിട്ടേൺ കിട്ടേണ്ടത് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 6% താഴെയാണ്. എന്നുവെച്ചാൽ FD റേറ്റിന് ഇതായിട്ടേ കിട്ടത്തുള്ളൂ. പക്ഷേ ഇതിലത്തെ ഒരു ഇതും നമ്മളൊരു മ്യൂച്വൽ ഫണ്ടോ അല്ലെങ്കിൽ ഇക്വിറ്റി ആയിട്ട് കമ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നഷ്ടമാണ്. പക്ഷേ ഇനി ഒരു 10 വർഷം കഴിഞ്ഞാൽ FD കിട്ടാൻ പോണത് 3% താഴെയാണ്. ആ സമയത്ത് നമുക്ക് 6% ഗ്യാരണ്ടീഡ് ആയിട്ട് കിട്ടാന്ന് പറഞ്ഞാൽ മെച്ചമാണ്. ഇനി നമുക്ക് വേറൊരു ഓപ്ഷൻ ഉണ്ട്. ഈ 10 ലക്ഷം രൂപ ഇട്ടിട്ട് 5 വർഷം കഴിഞ്ഞിട്ടേ നമുക്ക് റിട്ടേൺ എടുത്താൽ മതി. അഞ്ചാൽ ഇത് 12 വർഷം വരെ എടുക്കാൻ പറ്റും. ഞാൻ 5 വർഷത്തിന്റെ എക്സാമ്പിളെ കാണിച്ചുള്ളൂ. 5 വർഷം കഴിഞ്ഞിട്ട് നമുക്ക് എല്ലാ വർഷവും നമുക്ക് 71,000 രൂപ വെച്ചിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. അത് ഓരോ വർഷം കഴിയുന്നതനുസരിച്ചും നിങ്ങളുടെ ഏജിനനുസരിച്ചിട്ടും ഈ ഇൻകത്തിൽ വ്യത്യാസം ഉണ്ടാവും. ഒരു 30 വയസ്സുള്ള ആൾ പറയണം എനിക്ക് ഇപ്പം ഇങ്ക് ആവശ്യമില്ല, ഞാനൊരു 35 വയസ്സായിട്ടേ ഇങ്ക് എടുക്കുന്നുള്ളൂ എന്നുള്ള പ്ലാനിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ വർഷവും നമുക്ക് 71,800 നമുക്ക് എടുക്കാൻ പറ്റും. എന്ന് വെച്ചാൽ ഏകദേശം ഒരു 6,000 രൂപയ്ക്ക് മുകളിലായിട്ട് നമുക്ക് മാസം നമുക്ക് എടുക്കാൻ പറ്റും. എന്നിരുന്നാലും 80 വയസ്സുവരെ എടുത്താലും എല്ലാ വർഷവും നമുക്ക് ഈ പറഞ്ഞ 71,800 കിട്ടിക്കൊണ്ടിരിക്കും. അങ്ങനെയാണെങ്കിലും നമുക്ക് കിട്ടുന്നത് നമ്മുടെ കാലശേഷം നമ്മുടെ നോമിനിക്ക് ഈ നമ്മൾ അടച്ച 10 ലക്ഷത്തിൻ്റെ 11 ലക്ഷമായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. അങ്ങനെയാണെങ്കിലും കാരണം നമ്മൾക്ക് ഒരു 50 വർഷം കഴിഞ്ഞിട്ട് 10 ലക്ഷം ഇട്ടത് 10 ലക്ഷമായിട്ട് തിരിച്ചിട്ടും അന്ന് വളരെ ചെറിയൊരു വാല്യൂ ഉണ്ടാവുള്ളൂ. അതിലും റിട്ടേൺ കിട്ടുന്നത് 6%. ഞാൻ ഇത് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത് IRR എന്ന് പറഞ്ഞൊരു ഒരു ഫോർമുല വെച്ചിട്ടാണ്. ഇതെന്ന് വെച്ചാൽ എല്ലാ വർഷവും നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ നമുക്കൊരു 3% നമുക്ക് കിട്ടുന്ന റിട്ടേൺ പറയുന്നത്. ഇനി അടുത്ത ഓപ്ഷൻ ഉള്ളതെന്ന് വെച്ചാൽ നമ്മൾ പറയണു ഞാനൊരു എൻ്റെ അടുത്ത് ഇപ്പോൾ ഒരു 10 ലക്ഷം ഒരുമിച്ച് ഇടാനുള്ള കാശില്ല എൻ്റെ അടുത്ത്, പക്ഷേ എല്ലാ വർഷവും എനിക്ക് പ്ലാൻ ചെയ്താൽ 1 ലക്ഷമോ 5 ലക്ഷമോ എനിക്ക് ഇടാൻ പറ്റും എന്നുള്ളതാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ഞാനൊരു 7 വർഷം ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാം. എന്നിട്ട് 9ാമത്തെ വർഷം തുടങ്ങിയിട്ട് എനിക്ക് റിട്ടേൺ എടുക്കാം. അപ്പോൾ റിട്ടേൺ എടുക്കുന്ന ടൈമിൽ നമുക്ക് നമ്മൾ അടച്ച പൈസ തിരിച്ചു കിട്ടില്ല. ഞാൻ എനിക്ക് അടുത്തൊരു 15 വർഷം കിട്ടണം എന്നുള്ള 15 വർഷത്തേക്ക് ഈ 15 തുടങ്ങിയിട്ട് 30 വർഷം വരെ നമുക്ക് എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഞാൻ 7 വർഷം അല്ലെങ്കിൽ 10 വർഷം ഇടുന്നു. അത് കഴിഞ്ഞിട്ട് എനിക്ക് അടുത്ത 15 വർഷത്തേക്കോ അല്ലെങ്കിൽ ഒരു 30 വർഷത്തേക്കോ എടുക്കാം എന്നുള്ള ഒരു സംവിധാനത്തിലാണെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇതിൽ ടാക്സ് പല പല സ്കീമായിട്ടുണ്ട്. ഈ പറഞ്ഞ ഇതിൽ ഇപ്പോഴത്തെ അവസ്ഥയിലാണെങ്കിൽ ടാക്സ് ഇല്ല, ടാക്സ് ഇല്ലാതെയുള്ള ടാക്സ് ഫ്രീ ഇൻകം ആയിട്ടാണ് നമുക്കിത് കിട്ടുന്നത്. പക്ഷേ ഇൻ കേസ് നാളെ ഗവൺമെൻറ് പറയുന്നത് മാറ്റണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ഒരു പ്രശ്നം സംഭവിക്കും. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് ടാക്സ് നമ്മുടെ ഇത് ഈ പറഞ്ഞ ഇൻകം എന്ന് പറഞ്ഞാൽ ടാക്സ് ഫ്രീ ഇൻകം ആസ് ഓഫ് നൗ. പക്ഷേ ഇനി ഇനി ഭാവിയിലേക്ക് പറയുന്നത് അല്ല ടാക്സ് ഉണ്ടെന്ന് പറയണതിൽ നമ്മൾ ടാക്സ് കൊടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ ഇനി അത് ടൈം ടു ടൈം നമ്മൾ മാറാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൽ നമ്മൾ 1 ലക്ഷം രൂപ വെച്ച് ഇടുന്നു, 7 വർഷം ഇട്ട് കഴിഞ്ഞു, നമുക്ക് 9ാമത്തെ വർഷം അല്ലെങ്കിൽ 10ാമത്തെ വർഷം തുടങ്ങിയിട്ട് നമുക്ക് ഏകദേശം 1 ലക്ഷം രൂപയായിട്ട് തന്നെ അടുത്ത 15 വർഷത്തേക്ക് കിട്ടും. അപ്പോൾ നമ്മൾ വിചാരിക്കും വളരെ അട്രാക്റ്റീവ് ആണെന്നുള്ള, ഇത് അട്രാക്റ്റീവ് തന്നെയാണ്. കാരണം നമ്മൾ 8 വർഷം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ 10 വർഷം കഴിഞ്ഞിട്ട് FD നമുക്ക് 6% കിട്ടില്ല. എന്നിരുന്നാലും നമുക്കിവിടെ കിട്ടുന്ന റിട്ടേൺ എത്രയാണ്? 6% നമുക്കിവിടെ കിട്ടുന്ന റിട്ടേൺ. ഇവൻ ഇതും നല്ലതാണ്. ഇപ്പോൾ ഇനി അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് ഇതെല്ലാം ഞാനൊരു ഓരോരോ സ്പെസിഫിക് പ്ലാനുകളുടെ എക്സാമ്പിൾ എടുത്തിട്ട് പറയുന്നതാണ്. നമുക്ക് ഞാൻ ഓരോരോ കമ്പനി പേര് പറയുന്നില്ല, പക്ഷെ എന്നിരുന്നാലും ഇതൊക്കെയാണ്
ഓൾമോസ്റ്റ് എല്ലാ കമ്പനികളിലും കിട്ടുന്ന റിട്ടേൺ പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി നമുക്ക് അടുത്ത ഓപ്ഷൻ ഉണ്ട്, നമുക്ക് പറയണു എനിക്ക് ഈ പറഞ്ഞ പൈസ കിട്ടും, അതേപോലെ തന്നെ എനിക്ക് എൻ്റെ ലാസ്റ്റ് കൊല്ലം ഈ അടച്ച പൈസ മുഴുവൻ വേണം എന്നുള്ള ഒരു ഓപ്ഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ 91 പകരം 58 കിട്ടുള്ളൂ. പക്ഷേ നമ്മുടെ ഈ 15-ാമത്തെ വർഷം നമ്മൾ ഈ അടച്ച മുഴുവൻ പൈസയും നമുക്ക് തിരിച്ചു കിട്ടും. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്, നമുക്ക് 15 വർഷം കഴിഞ്ഞാണ് ഈ മുഴുവൻ പൈസ തിരിച്ചു കിട്ടുന്നത്. അപ്പോൾ നമുക്ക് കിട്ടുന്ന റിട്ടേൺ അപ്പോഴും 6% നമുക്കുള്ളൂ. പക്ഷേ ഈ 6% ഉള്ളൂ എന്നുള്ളതിനേക്കാൾ ഉപരി ഗ്യാരണ്ടീഡ് ആണെന്നുള്ളതാണ് ഇതിലത്തെ ഏറ്റവും വലിയ പ്രത്യേകത. ഇക്വിറ്റി മാർക്കറ്റിലെ ഫ്ലക്ച്വേഷൻ ഉണ്ടാവില്ല, എല്ലാ മാസവും നമുക്ക് കിട്ടും. ഈ പ്ലാൻ വെച്ചിട്ട് ഇനി ഇത് 10 വർഷത്തേക്ക് ഇടുന്നായിരിക്കാം, 10 വർഷത്തേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം. ഈ 10 വർഷം കഴിഞ്ഞിട്ട് ഇനി അടുത്ത 15 വർഷത്തേക്ക് നമുക്ക് ഇനി എന്താ പറയുക 10 ലക്ഷം രൂപ, 10 ഏകദേശം 1.5 ലക്ഷമായിട്ട് കൊല്ലത്തിൽ നമുക്ക് കിട്ടും. ഇത് നമ്മളൊരു ഉദാഹരണം വിചാരിച്ചാൽ മതി, 5 ലക്ഷം രൂപ ആണെന്നുണ്ടെങ്കിൽ ഏകദേശം 7.5 ലക്ഷം രൂപ നമുക്ക് കൊല്ലത്തിൽ കിട്ടും. എന്ന് വെച്ചാൽ 50,000 രൂപ നമ്മൾ ഇവിടെ എൻഷുർ ചെയ്ത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കുക, എനിക്ക് 10 വർഷം കഴിഞ്ഞാൽ എനിക്ക് എത്ര ഇൻകം വേണം? 1 ലക്ഷം രൂപ ഇൻകം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഏകദേശം കൊല്ലത്തിൽ 8 ലക്ഷം രൂപ അല്ലെങ്കിൽ ഒരു 9 ലക്ഷം രൂപ നമുക്ക് ഇതിൽ, അല്ലെങ്കിൽ ഒരു 10 ലക്ഷം രൂപ ഇട്ട് വെക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ ഒരു 1 ലക്ഷത്തിന് മുകളിലുള്ള ഇൻകം നമുക്ക് അടുത്ത 15 വർഷത്തേക്കോ അല്ലെങ്കിൽ 20 വർഷത്തേക്കോ എൻഷുർ ചെയ്ത് വെക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് പറഞ്ഞാൽ. ഈവൻ നമ്മുടെ കാലം കഴിഞ്ഞാൽ നമ്മുടെ സ്പൗസിനും അത് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പൊ നമ്മൾക്കായാലും നമ്മുടെ സ്പൗസിനായാലും നമ്മുടെ കുട്ടികളുടെ ഡിപ്പെൻഡൻസി ഇല്ലാതെ നമുക്ക് അത് നമ്മുടെ പെൻഷൻ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം എൻഷുർ ചെയ്ത് വെക്കാനുള്ള പറ്റും. അപ്പൊ ഈ 10 വർഷം കൂടെ ആണെങ്കിലും നമുക്ക് കിട്ടുന്ന റിട്ടേൺ എന്ന് പറഞ്ഞാൽ 6%. പക്ഷെ ഈ 6%ത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വരുന്നത് ഏകദേശം ഈ പറഞ്ഞ ഈ ഞാനീ പറയുന്നത് ഏകദേശം ഒരു 11 വർഷം തുടങ്ങിയിട്ട് മുന്നോട്ട് 11 വർഷം തുടങ്ങിയിട്ട് ഏകദേശം അവിടേക്കൊരു 30 വർഷത്തേക്കുള്ള കാലമാണ്. ഈ ഇനിയുള്ള 10 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ 6% FD റേറ്റ് കിട്ടാം അല്ലെങ്കിൽ ഗ്യാരണ്ടീഡ് റേറ്റ് കിട്ടാം എന്നുള്ളൊരു സിറ്റുവേഷൻ നമുക്ക് ഉണ്ടാവില്ല. ഇതോടൊപ്പം നമ്മുടെ ഒരു ഇൻഷുറൻസ് കൂടിയാണ് നമുക്കിവിടെ കിട്ടുന്നത് എന്നുള്ളത് വെച്ചാൽ ഇത് നല്ലതുമാണ്. എന്താ ഇതോടൊപ്പം തന്നെ നമുക്ക് നല്ലൊരു മ്യൂച്വൽ ഫണ്ടിലും ഇക്വിറ്റിയിലും കൂടിയും സ്പാരലി ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഇതൊരു നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് മോഡലായിരിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു 3 കേസ് എടുത്തിട്ടാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞേക്കുന്നത്. ഇത് നമ്മൾ ഏത് കേസ് എടുത്തു കഴിഞ്ഞാലും മാക്സിമം നമുക്ക് കിട്ടാവുന്ന റിട്ടേൺ എന്ന് വെച്ചാൽ ഏകദേശം ഒരു 6.1-6.25% ആണ് നമുക്ക് കിട്ടാവുന്ന റിട്ടേൺ. അതുപോലെ തന്നെ ചില പ്ലാനുകളുണ്ട് നമുക്ക് 4% 5% ഒക്കെ. അത് നമ്മൾ ഈ പറഞ്ഞ പോലെ എക്സൽ ഷീറ്റിൽ ഇട്ടിട്ട് ഇപ്പം പലരും ഇങ്ങനെ ഇപ്പൊ നിങ്ങളോട് ഒന്ന് പറയുന്നത് 1 ലക്ഷം ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ പറയാ 150% റിട്ടേൺ കിട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 150% റിട്ടേൺ എന്ന് പറഞ്ഞാൽ അത് 10 വർഷം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ അത്രയും റിട്ടേൺ വരുന്നില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അല്ലാന്നുണ്ടെങ്കിൽ പലരും പറയും 8% റിട്ടേൺ കിട്ടും എന്ന് പറയും. ഇപ്പൊ 8% റിട്ടേൺ 5 വർഷം ഗ്യാപ്പ് എടുത്തിട്ട് 8% റിട്ടേൺ എന്ന് പറഞ്ഞാൽ 8% റിട്ടേൺ ആവുന്നില്ല. കാരണം നമുക്ക് ആ ഈ 8% ഗ്യാപ്പ് കൂടി മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ആ റിട്ടേൺ കാൽക്കുലേറ്റ് ചെയ്യാം. അങ്ങനെ റിട്ടേൺ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിട്ടേൺ, ടോട്ടൽ റിട്ടേൺ നമുക്ക് കിട്ടുന്നത് 6% എന്നുള്ള ലെവലിലായിരിക്കും എന്നുള്ളതാണ്. ഇത് LIC ആയാലും HDFC ആയാലും ICICI എല്ലാം ഞാൻ കമ്പനി പേരെടുത്ത് പറയുന്നതാണ്. ഇതൊരു പ്രോസ് ആൻഡ് കോൺസ് നമ്മൾ എന്താണ് റിയാലിറ്റി എന്ന് മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. അതായത് അവർ ചെയ്യുന്നത് തെറ്റാണെന്നോ ഇതൊന്നും ഞാൻ ഇവിടെ പറയുന്നുള്ളൂ. ഞാൻ ശരിക്കും ഇതെല്ലാവരും കംപ്ലീറ്റ്ലി റെക്കമെൻഡ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ്. പക്ഷേ അത് റെക്കമെൻഡ് ചെയ്യുന്ന ടൈമിൽ ആസ് എൻ ഇൻവെസ്റ്റർ നമ്മൾ അറിഞ്ഞിരിക്കണം ഇതിൻ്റെ പ്രോസ് ആൻഡ് കോൺസ്. ആ പ്രോസ് ആൻഡ് കോൺസിൽ എനിക്കത് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രമേ ആ പോളിസി എടുക്കാൻ പാടുള്ളൂ. അപ്പോൾ പലർക്കുള്ള ചോദ്യമാണ് എനിക്ക് ഇക്വിറ്റി മാർക്കറ്റിന് 10% കിട്ടുന്നുണ്ട്, ഞാൻ എന്തിന് ഈ 6% പോകണം? നിങ്ങൾക്ക് ഇപ്പോൾ ഈ മാർക്കറ്റ് എല്ലാവരും നോക്കാനുള്ള കഴിവുണ്ട്. ഒരു 60-ാമത്തെ വയസ്സ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിലൊന്നൊരു താല്പര്യം ഉണ്ടാവില്ല. അല്ലെങ്കിൽ അന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ ഹെൽത്ത് നിങ്ങൾ അനുവദിക്കുന്നുണ്ടാവില്ല ഇത് നോക്കാനായിട്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ടൂറും കാര്യങ്ങളൊക്കെ പോയി നടക്കണം, ആ സമയത്ത് നിങ്ങൾക്ക് പോർട്ട്ഫോളിയോ എടുത്ത് നോക്കാൻ സമയമില്ല. അങ്ങനത്തെ സമയത്ത് നിങ്ങൾ ഈ സ്റ്റോക്കിനൊന്നും ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് വേണ്ടത് നിങ്ങളറിയാതെ നിങ്ങളുടെ ബാങ്കിലേക്ക് കൃത്യമായിട്ട് പൈസ വരുന്ന ഒരു സിസ്റ്റമാണ്. അപ്പോൾ എപ്പോഴും
നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാൽ എനിക്ക് എങ്ങനെ എൻ്റെ അലോക്കേഷൻ ക്ലിയർ ആക്കി വെക്കാം. അപ്പോൾ നമ്മളെപ്പോഴും ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എല്ലാ ഇക്വിറ്റിയിലും റെക്കമെൻഡ് ചെയ്യില്ല. അപ്പോൾ അതിൽ ചെയ്യേണ്ടത് എങ്ങനെ വെച്ചാൽ, ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു 70% ഇക്വിറ്റിയിലായിരിക്കും ഇരിക്കേണ്ടത്, 30% നമുക്ക് ഡെറ്റിൽ വെച്ചാൽ മതി. പക്ഷെ നമ്മുടെ ഒരു പോസ്റ്റ് റിട്ടയർമെൻ്റ് എപ്പോഴും ഒരു 70% FD പോലത്തെ ഫിക്സഡ് ആയിട്ടുള്ള റിട്ടേൺ കിട്ടുന്ന ഇൻവെസ്റ്റ്മെൻറ്റിലും 30% നിങ്ങൾ ഇക്വിറ്റിയിൽ വെക്കാൻ പാടുള്ളൂ. ഇനി അതല്ല, നിങ്ങളുടെ അടുത്ത് കൂടുതൽ വിലത്തുണ്ടെങ്കിൽ അത് 50-50 എന്നുള്ള രീതിയിൽ പോകാൻ പറ്റും. അപ്പോൾ എപ്പോഴും നമുക്ക് മനസ്സിലാവണം നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ് എന്താണ്, ഇതനുസരിച്ചിട്ട് മാത്രമേ നമ്മൾ ഒരേ കോൾ എടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ സ്കീമെല്ലാനും പലതും ഈ ഗ്യാരണ്ടീഡ് ഇൻകം സ്കീമുകൾ ഞാൻ ഇന്ന് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് മിക്കതും ഇൻഷുറൻസ് കമ്പനികൾ തരുന്ന സ്കീമുകളെ കുറിച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ നിന്ന് നമ്മൾ ഒരു എക്സ്പെക്ട് ചെയ്യേണ്ട റിട്ടേൺ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 5-6% ഇടയിലാണ് നമ്മൾ റിട്ടേൺ എക്സ്പെക്ട് ചെയ്യേണ്ടത്. ആ ഒരു റിട്ടേൺ എക്സ്പെക്ട് ചെയ്യുമ്പോഴൊരു പ്രത്യേകത വെച്ചാൽ അതൊരു ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള ഒരു സ്കീമാണ് അവർ എഴുതി തരും. അത് വെച്ചിട്ട് നമുക്ക് റിട്ടേൺ കിട്ടാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ഇതിലോടൊപ്പം തന്നെ ഇൻഷുറൻസ് കവറേജ് ഉണ്ട്. പക്ഷേ ഈ ഇൻഷുറൻസ് കവറേജ് എടുക്കുകയാണെങ്കിലും നമ്മളെപ്പോഴും ഒരു ടേം ഇൻഷുറൻസിൻ്റെ കൂടിയും കോമ്പിനേഷനിൽ വേണം ഇതെടുക്കാനായിട്ട്. അല്ലാതെ ഇത് പലപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം വെച്ചാൽ ഏതെങ്കിലും ഒരു നിങ്ങളുടെ റിലേഷൻഷിപ്പ് മാനേജറോ ഏതെങ്കിലും അയലോക്കത്തുള്ള ഏതെങ്കിലും ഇൻഷുറൻസ് ഏജൻറ്റോ വന്ന് പറയും. അപ്പോൾ അയാൾ എല്ലാ ദിവസവും പറയുന്നത് നിങ്ങൾ 1 lakh ഇട്ട് കഴിഞ്ഞാൽ 1.5 lakh കിട്ടും, അല്ലാന്നുണ്ടെങ്കിൽ ഇത് ഇട്ട് കഴിഞ്ഞാൽ ലൈഫ് ലോങ് 8% വെച്ച് റിട്ടേൺ കിട്ടും. പക്ഷേ ഇതിൻ്റെ ആക്ച്വൽ IRR എന്താണെന്നോ നിങ്ങൾക്കത് വേണമെന്ന് മനസ്സിലാക്കാനായിട്ട് നിങ്ങൾക്ക് നോക്കാൻ പറ്റില്ല. കാരണം അത് നോക്കണേക്കാളും മുന്നേ ഇയാളുടെ സെയിൽസിൻ്റെ കഴിവുകൊണ്ട് നിങ്ങളെ വീഴ്ത്തിയിരിക്കും. അപ്പോൾ പലപ്പോഴും ഇത് ഈ ഒരു ട്രാപ്പിൽ ചെന്ന് പെടാതെ എന്താണ് ഈ പ്രൊഡക്റ്റിൻ്റെ റിയൽ സ്വഭാവമെന്നും ആ സ്വഭാവം എനിക്ക് മാച്ചാവോ എന്ന് നോക്കിയിട്ടും കൂടിയും പോളിസി എടുക്കണമെങ്കിൽ വളരെ നന്നായിരിക്കും. ഞാൻ എടുക്കേണ്ടതല്ല പറഞ്ഞത്, ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കി എടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ എപ്പോഴും ഒരു പോർട്ട്ഫോളിയോ ആയിട്ട് പ്ലാൻ ചെയ്യാം. ഈ ഇത്തരം പോളിസി എടുക്കുമ്പോൾ ഇതോടൊപ്പം ഒരു ടേം ഇൻഷുറൻസ് ഉണ്ടായിരിക്കണം, പിന്നെ ഇതോടൊപ്പം തന്നെ വേറൊരു പാരലലി മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യണം. ഇപ്പം നിങ്ങൾക്ക് ഉദാഹരണം പറഞ്ഞാൽ ഇത്തരം സ്കീമിൽ എൻ്റെ അടുത്ത് ഇപ്പോൾ ഒരു 6 lakh ഇൻവെസ്റ്റ് ചെയ്യാനുണ്ടെന്ന് ആയിരിക്കാം. എല്ലാ വർഷവും എനിക്ക് 6 lakh ഇൻവെസ്റ്റ് ചെയ്യാനുള്ള കഴിവ് എനിക്കുണ്ട്. 6 lakh ഇൻവെസ്റ്റ് ചെയ്യരുത്, അറ്റ്ലീസ്റ്റ് ഒരു 3 lakh അല്ലെങ്കിൽ 4 lakh ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുക, ബാക്കി ഭാഗം നിങ്ങൾ മ്യൂച്വൽ ഫണ്ടിലോ ഇക്വിറ്റിയിലോ ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പോൾ സംഭവിക്കുന്നത് എന്താണ്, ഈ 2 lakh ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് വെൽത്തായിട്ട് ഗ്രോ ആവുകയും ചെയ്യും, ഈ ബാക്കിയുള്ള പൈസ ഇൻകമായിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ ഇക്വിറ്റി ഭാഗത്ത് അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് ഭാഗത്ത് ഇൻവെസ്റ്റ് ചെയ്യണത് നിങ്ങൾക്ക് എപ്പോൾ എടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അതിൽ വെൽത്ത് ക്രിയേറ്റ് ആവുകയും ചെയ്യും. ഇപ്പുറത്തുള്ള പൈസ നിങ്ങൾക്ക് ഒരു സെക്യൂർഡ് ഇൻകമായിട്ട് കിട്ടുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടോ? പിന്നെ ഒരു റിട്ടയർമെൻറ്റ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എത്ര രൂപ മാസം ഇൻകമായിട്ട് വേണമെന്നുള്ളതിനെ കുറിച്ച് ഒരു ഐഡിയ വേണം. ആ ഇൻകത്തിൽ കൂടുതൽ നിങ്ങൾക്ക് ഇതിൻ്റെ ആവശ്യമില്ല. ആ ഒരു കാൽക്കുലേഷനിൽ വേണം നമ്മൾ പോളിസി എടുക്കേണ്ടത്. അപ്പം ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ 1-time ഇൻവെസ്റ്റ്മെൻ്റ് അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് റിട്ടേൺ എന്ന് പറഞ്ഞാൽ ജീവൻ ശാന്തി പോലത്തെ പോളിസികളുണ്ട്, അല്ലെങ്കിൽ ടാറ്റയുടെ സരൽ പെൻഷൻ എന്ന് പറഞ്ഞിട്ടുള്ള പോളിസികളുണ്ട്. ഇതൊന്നും ഒരു ദി ബെസ്റ്റ് എന്നുള്ള ഇതിലൊന്നും പറയണതല്ല, ഇതൊക്കെ ഒരു എക്സാമ്പിൾസ് മാത്രമാണ് ഇത് 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 പറയാവുന്ന പോളിസികൾ എന്ന് പറയാനായിട്ട്. ഓക്കെ ഓക്കെ ജയൻ, ഞാനിതിനുള്ള ആൻസർ ഞാൻ പറയാം ക്വസ്റ്റ്യൻ ആൻസർ സെഷനിലെ ടൈമിൽ. ഇപ്പോൾ ഒരു ഈ പറഞ്ഞ കാര്യം ഓക്കെ, താങ്ക് യു. ഇനി അടുത്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾക്ക് ഇപ്പോൾ ഇനി 1-time ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് റിട്ടേൺ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് 5 or 10 years കഴിഞ്ഞിട്ട് മതിയെന്നുണ്ടെങ്കിൽ അതിനും ഈ പറഞ്ഞ ജീവൻ ശാന്തിയോ അല്ലെങ്കിൽ ടാറ്റയുടെ ഫോർച്യൂൺ പ്ലസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സ്കീമുണ്ട്, അത് നല്ലതാണ്. പിന്നെ പീരിയോഡിക്കൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ട് ഫിക്സഡ് പീരീഡ് കഴിഞ്ഞിട്ട് നമുക്ക് റിട്ടേൺ കിട്ടണം എന്നുള്ള രീതിയിലാണെന്നുണ്ടെങ്കിൽ ജീവൻ ലാബ് ഉണ്ട്, അതേമാതിരി ഗ്യാരണ്ടീഡ് ഇൻകം പ്ലാൻ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ICICIയുടെയും പിന്നെ ടാറ്റയുടെയൊക്കെ കുറച്ച് പോളിസികളുണ്ട്. ഇവൻ HDFCയുടെയും പല പല സ്കീമുകളുണ്ട്, ഇതൊക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ നമുക്ക് നമുക്കൊരു പീരിയോഡിക്കൽ ഇൻവെസ്റ്റ്മെൻ്റ് ചെയ്തിട്ട് നമ്മുടെ ലൈഫ് ലോങ് നമുക്ക് റിട്ടേൺ വേണമെന്നാണെങ്കിലും ചെയ്യാനുള്ള സ്കീമുകൾ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ഇതൊക്കെയാണ് ഒരു മേജർ ആയിട്ടുള്ള സിറ്റുവേഷൻ വരുന്നത് ആളുകൾക്ക്, ഇത്തരം പോളിസികളാണ് ഇതിൽ കിട്ടുന്നത്. അപ്പോൾ നമുക്ക് സെക്യൂർഡ് പ്ലാനുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വെച്ചാൽ,
ഇതൊരു മോഡറേറ്റ് റിട്ടേണേ ഉണ്ടാവുള്ളൂ, പക്ഷേ സേഫ്റ്റി ഓഫ് റിട്ടേൺ ഉണ്ട്. നമ്മൾ മാർക്കറ്റിൽ പോണ ഫ്ലക്ച്വേഷൻ ഇവിടെ വരുന്നില്ല. പിന്നെ നമുക്കും ജോയിൻറ്റ് ഹോൾഡറെ നമുക്ക് ഉൾപ്പെടുത്തിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും, നമുക്കും നമ്മുടെ പാർട്ട്ണർക്കും നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും. നമ്മുടെ കാലം കഴിഞ്ഞാലും നമ്മുടെ ഫാമിലിക്ക് ഇൻകം എൻഷുറിങ്, അതിനും ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ നോമിനീസിനും ഒരു വെൽത്ത് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു അവസരമുണ്ട്. മെച്യൂരിറ്റി ബെനിഫിറ്റും കിട്ടുന്ന രീതിയിലുള്ള നമ്മുടെ ഒരു ഒരു ലൈഫ് ഒരു ലേറ്റർ സ്റ്റേജിൽ നമുക്കൊരു വെൽത്ത് വേണമെങ്കിൽ അതും കൂടി മീറ്റ് ചെയ്യാൻ പറ്റും. ടാക്സ് ബെനിഫിറ്റ് കിട്ടുന്നതായിട്ടുള്ള സ്കീമുകളുണ്ട്. പിന്നെ ഇത്തരം പോളിസികളിൽ തന്നെ നമുക്ക് ആക്സിഡൻ്റൽ ബെനിഫിറ്റ് എന്ന് പറഞ്ഞ് ആഡ് ചെയ്യാൻ പറ്റും. ഇപ്പം നമുക്ക് ആക്സിഡൻ്റ് ആയിട്ടൊക്കെ മരിക്കൊക്കെ ഇടയ്ക്കിൽ നമുക്ക് കിട്ടുന്ന മെച്യൂരിറ്റിയുടെ ഡബിളായിട്ട് കിട്ടാനുള്ള ഓപ്ഷൻ ഉണ്ട്. പലപ്പോഴും നമ്മൾ പോളിസി ഒക്കെ അടച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ നമുക്ക് എന്തെങ്കിലും ക്രിട്ടിക്കൽ അസുഖങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ പലപ്പോഴും നമുക്ക് പിന്നെ പോളിസി കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത്തരം സാഹചര്യങ്ങൾ നമുക്കൊരു ബൾക്ക് പൈസ കിട്ടാനും പിന്നെ അങ്ങോട്ട് പോളിസി ഫ്രീ ആയിട്ട് അടഞ്ഞു പോകാനും അങ്ങനത്തെ സംവിധാനങ്ങളും ഇതിൽ നമുക്ക് ചെയ്യാൻ പറ്റും. മ്യൂച്വൽ ഫണ്ടിലൊന്നും അങ്ങനെ ചെയ്യാൻ പറ്റില്ല. പിന്നെ ഈ ഡിസബിലിറ്റി ബെനിഫിറ്റ്, ഡെത്ത് ബെനിഫിറ്റ്, ഇതെല്ലാം നമുക്കിതിൽ ക്ലബ് ചെയ്തിട്ട് നമുക്ക് എടുക്കാനായിട്ട് പറ്റും. ഇതാണ് നമുക്ക് ഇതെല്ലാം എല്ലാ പോളിസികളിലും ഡീഫാൾട്ടായിട്ട് വരുന്നില്ല, നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. ഇത് ശരിക്കൊരു വെൽ സ്റ്റഡീഡ് ആയിട്ട് തന്നെ വേണം നമ്മൾ പ്ലാനിലേക്ക് പോകാൻ. നമുക്ക് ഓരോ ഇൻഷുറൻസ് പ്ലാൻ എടുക്കുമ്പോഴും നമുക്ക് ഇത്തരം പ്ലാനുകൾ എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഞാൻ എന്തിനാണ് ഇത് എടുക്കുന്നത്, എൻ്റെ ആവശ്യം എന്താണ്. ഇത് കൃത്യ പലപ്പോഴും എനിക്കൊരു പോളിസി വേണമെന്ന് പറയാതെ, അല്ലെങ്കിൽ എനിക്കൊരു ഇൻകം വേണമെന്ന് പറയാതെ, എന്തൊക്കെ വേണമെന്ന് നമുക്കൊരു ഐഡിയ വേണം, എനിക്കിതിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് വേണം. അല്ലാന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ആ അഡ്വൈസർക്ക് ആയിട്ടൊന്ന് ഡിസ്കസ് ചെയ്തിട്ട് എന്തൊക്കെയാണ് വേണ്ടതെന്ന് മനസ്സിലാക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ എന്തുകൊണ്ടും നമ്മുടെ ഒരു ലൈഫ് ലോങ് ഇൻകം എന്നിട്ടുള്ള ഒരു 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 പ്രോബ്ലം ഇവിടെ നമുക്ക് സോൾവ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതിൽ നമ്മൾ നോക്കേണ്ടത് സേഫ്റ്റിക്കാണ് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കേണ്ടത്. റിട്ടേൺ ഓൺ സേഫ്റ്റി നോക്കിക്കഴിഞ്ഞിട്ട് ഒരു 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 മാന്യമായിട്ടുള്ള റിട്ടേൺ, ഇപ്പോഴത്തെ ഒരു എഫ് ഡിനെ മാച്ച് ചെയ്യുന്ന രീതിയിലത്തെ ഒരു റിട്ടേൺ നമുക്ക് എൻഷുർ ചെയ്തെടുക്കണം എന്നുള്ളതാണ് നമ്മുടെ ഒരു ആവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഇത് ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ തന്നെ നമുക്ക് പാരലലി നമ്മൾ ഒരു 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 വെൽത്ത് ക്രിയേഷനും കൂടി നടത്തിയിരിക്കണം. പാരലലി ഒരു ടൈം ഇൻഷുറൻസും കൂടി നമ്മൾ ചെയ്തിരിക്കണം. എസ്പെഷ്യലി നമ്മുടെ ഡിപ്പെൻഡൻസ് ഉള്ള ടൈമിലാണെങ്കിൽ ഇതിനേക്കാളും ഉപരി ഒരു ടേം ഇൻഷുറൻസിൻ്റെ പ്രൊട്ടക്ഷൻ നമുക്കുണ്ടായിരിക്കണം എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇനി നമ്മൾ ഇതെങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുക? ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ എപ്പോഴും ഒരു പോർട്ട്ഫോളിയോ ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. ഇതൊരു ഒറ്റയടിക്ക് പോയിട്ടൊരു ഒരു പോളിസി എടുക്കാതെ ഇതിൽ ഒരു 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 ബേസിക് ഫിനാൻഷ്യൽ പ്ലാനിങ് നടത്തിയിട്ട് നമുക്ക് എന്താണ് വേണ്ടതെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. കാരണം എപ്പോഴും നമുക്ക് പറ്റിപ്പോണ കാര്യം വെച്ചാൽ നമ്മൾ കൂടുതൽ ഇൻഷുറൻസ് പ്രൊഡക്റ്റുകൾ ഡിപ്പെൻഡൻസി വന്നു കഴിഞ്ഞാൽ ലിക്വിഡിറ്റി നശിക്കും. നമുക്ക് ആ പറഞ്ഞ കാലഘട്ടത്തിലെ നമുക്ക് നിർബന്ധമായിട്ട് അടയ്ക്കേണ്ടി വരും, ലോൺ എടുക്കേണ്ടി വരും, അതൊന്നും വേണ്ട. നമുക്ക് നമ്മുടെ മറ്റുള്ള ഗോൾസിനൊക്കെ നമുക്ക് മ്യൂച്വൽ ഫണ്ടും സ്റ്റോക്കും നമുക്കവിടെ ഇൻവെസ്റ്റ് ചെയ്ത് വെക്കുകയും വേണം. അതിന് ആ ഇൻവെസ്റ്റ്മെൻറ്റിനോടൊപ്പം വേണം ഇത് കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ ഇതിലൊരു ഒരു ഒരു പോർട്ട്ഫോളിയോ ആയിട്ട് വേണം എപ്പോഴും നമ്മൾ ചെയ്യാനായിട്ട്, അല്ലാതെ ഇതിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യാണ്ട് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. ഇന്ന് നമ്മൾ സംസാരിച്ചത് നമുക്കെങ്ങനെ ഒരു സ്റ്റേബിളായിട്ടുള്ളൊരു റിട്ടയർമെൻറ്റ് ഇൻകം അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം ഇൻകം ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ് നമ്മൾ മെയിനായിട്ട് സംസാരിച്ചത്. അപ്പോൾ ഗ്രോത്തും ഇൻകം നമ്മൾ ഓരോ ഇൻവെസ്റ്റ്മെൻറ്റിലും നമുക്ക് പ്രതീക്ഷിക്കാം. ഗ്രോത്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇക്വിറ്റിയുടെ റിയൽ എസ്റ്റേറ്റിനെയും ഗോൾഡിൻ്റെ ഒക്കെ സഹായത്തോടെ ഇൻവെസ്റ്റ് ചെയ്യണം. ഇൻകം കിട്ടണമെന്നുണ്ടെങ്കിൽ എഫ് ഡി, ഡിവിഡൻഡ്, ഇതൊക്കെയാണ് നമ്മൾ കൂടുതൽ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യേണ്ടത്. അതിന് ഒരു ബദലായിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് സെക്യൂർ ഇൻകം പ്രൊഡക്ട്സ്. സെക്യൂർ ഇൻകം പ്രൊഡക്ട്സിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് ഇൻകത്തിലുള്ള സെക്യൂരിറ്റിയാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. അതിലത്തെ റിട്ടേൺ നമുക്ക് ഒരു മോഡറേറ്റ് റിട്ടേൺ ആയിരിക്കും, പക്ഷേ അതിലൊരു സെക്യൂരിറ്റി ഓഫ് റിട്ടേൺ ഉണ്ട് അതിൽ. അതൊരു ഇൻഷുറൻസ് പ്രൊഡക്റ്റായിട്ടാണ് എടുക്കേണ്ടത്. നമ്മൾ ഇത്തരം പ്രൊഡക്റ്റിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരു പോർട്ട്ഫോളിയോ ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം. നമ്മൾ ഇതിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യാതെ നമുക്കൊരു പോർട്ട്ഫോളിയോ എന്നുള്ള രീതിയിൽ, അതോടൊപ്പം തന്നെ പാരലലി മ്യൂച്വൽ ഫണ്ടും സ്റ്റോക്കും കൂടി കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഒരു ഭാഗത്ത് വെൽത്ത് ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യും, മറ്റൊരു ഭാഗത്ത് നമുക്ക് ഇൻകം എൻഷുർ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇതാണ് ഇന്നത്തെ ഒരു സെഷനിൽ എനിക്ക് പറയാനുള്ളത്. ഇതോടൊപ്പം നമുക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ഇപ്പോൾ ചോദിക്കാം, അതല്ല ഇനി ഭാവിയിൽ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക്
നമ്മുടെ കോണ്ടാക്ട് നമ്പറിൽ വിളിക്കാം. ഇനി അതേപോലെ തന്നെ നമ്മുടെ ഈ പെൻഡാഡ് സെക്യൂരിറ്റീസിലോ അല്ലെങ്കിൽ സോറി ടോക്സ് വിത്ത് മണിയിലോ വന്നിട്ട് ഇവിടെ നമ്മുടെ കോണ്ടാക്ട് നമ്പർ എടുത്തിട്ടുണ്ട്. അതല്ല നിങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ അപ്പോയിൻമെന്റ്, നിങ്ങൾക്ക് ഒരു കംപ്ലീറ്റ് ഫിനാൻഷ്യൽ പ്ലാനിംഗ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേരും ഇമെയിലും ഫോൺ നമ്പറും കൊടുത്ത് അപ്പോയിൻമെന്റ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മെയിൽ വരും. അതനുസരിച്ചിട്ട് നിങ്ങൾ കുറച്ച് ഡാറ്റയൊക്കെ ഞങ്ങൾക്ക് ഷെയർ ചെയ്യേണ്ടി വരും. ഈ പറഞ്ഞ ഇതിൽ നിങ്ങൾക്ക് കുറച്ചൊരു ഒരു ഒരു ചെറിയൊരു പേയ്മെന്റ് ഉണ്ട്. ഇനി അതല്ല നിങ്ങൾക്ക് എന്തെങ്കിലും സ്പെസിഫിക് ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ അതിന് ഇമെയിൽ ചെയ്താൽ മതി, അതിന് പേയ്മെന്റ് ഒന്നുമില്ല. നിങ്ങൾക്ക് ഇൻ കേസ് ആ ക്വസ്റ്റ്യൻ ഭയങ്കര ഡീറ്റെയിൽഡ് ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ പറയും ഫിനാൻഷ്യൽ പ്ലാനിങ് ചെയ്യേണ്ടി വരും എന്നുള്ളത്. അല്ലെങ്കിൽ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമുക്ക് അത് തന്നെ നമ്മുടെ ടീം ആൻസർ ചെയ്തോളും. ഇനി അതല്ല നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാനും മറ്റുള്ള കാര്യങ്ങളിലും വല്ല ഡൗട്ടും കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോൺ നമ്പറിലോ ഇമെയിലോ അയച്ചാൽ മതി.